ഇടി അതെ, നമ്മുടെ വീടിന്റെ പല സ്ഥലത്തോട്ട് ഒരുപാട് ആക്രി സാധനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം നുള്ളിപ്പറക്കി ഞാൻ ആക്രിക്കാരന് കൊടുത്തു, നല്ല വില കിട്ടി. നിങ്ങൾ ആ ഷെഡി കിടന്നോണ്ട് പണിയുന്നപ്പോ ഞാൻ വിചാരിച്ചു വല്ല തുരുമ്പിന്റെ ഇരുമ്പിന്റെ വല്ല പണിയായിരിക്കും. അയ്യോ, തുരുമ്പ് ഇരുമ്പ് മാത്രമൊന്നുമല്ല, ഒരുപാട് പുസ്തകങ്ങൾ, നോട്ട് ബുക്ക് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം വാരിപ്പറക്കി കൊടുത്തു. പുസ്തകവും നോട്ട് ബുക്കും ഒക്കെ നിങ്ങൾ എവിടെ കിട്ടി? അത് നമ്മുടെ സ്റ്റെയർകേസിന്റെ താഴത്തെ കബോർഡില്ലേ, ആ പുസ്തകങ്ങള് നോട്ട് ബുക്ക് കണ്ടറിയാം. അത് വാങ്ങിച്ചത് അതേപോലെ തന്നെ ഇരിപ്പുണ്ടെന്ന്. അതെങ്ങനെ, കുട്ടിയൊക്കെ എങ്ങനെയെങ്കിലും കൊല്ലം തള്ളി നിൽക്കാൻ മതിയെന്നല്ലേ ഉള്ളൂ, അല്ലാതെ പഠിക്കണമെന്നല്ലോ ആഗ്രഹമുണ്ട്. ശംഭുവിന്റെ 6-ാം ക്ലാസ് പോലുള്ള പുസ്തകങ്ങളുണ്ട്. എന്തിനാണോ ഇതൊക്കെ നിന്നെ സൂക്ഷിച്ചു വെക്കുന്നത്? ആ സുമ കാണാൻ ഞാൻ നന്നായി കണ്ടിരുന്ന, ഇപ്പൊ എല്ലാം വിറ്റ് പിറകി കാശാക്കിയനെ. പിന്നെ ഇമ്മിണി പുളിക്കും. ഈ വീടിനകത്തൊന്നും ഒരു കരിയില പോലും തൊട്ടേക്കരുതെന്ന് ഞാൻ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അയ്യോ, കൈയൊന്നും പൊള്ളിയില്ല. ഷെൽഫിനകത്ത് വെച്ചിരുന്ന എല്ലാ ബുക്കും നിങ്ങൾ വിറ്റോ? എല്ലാം കൊടുത്തു. കണ്ണന്റെ പെയിന്റിംഗ് ബുക്ക് വിറ്റോ? പിന്നെ അല്ലാതെ അതെന്തിനാ സൂക്ഷിച്ചു വെക്കുന്നത്? ഭാര്യ കൊടുത്തന്നേ. എന്റെ ദൈവമേ, എനിക്ക് കാര്യം തന്നു പറ. ₹2,000 ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ട് വേണ്ട ഇതൊക്കെ വിൽക്കാൻ. പിന്നെ ആഗ്രഹ സാധനം കൊടുക്കപ്പെടില്ലേ നിന്റെ അടുത്ത് ഒന്ന് ചോദിക്കേണ്ടത്? അല്ല പിന്നെ എല്ലാ ചെറിയ കാര്യങ്ങളും എന്നോടൊന്ന് പറയുമല്ലോ, ഇതെന്താ പറയാതെ? ₹2,000 അത് തൂക്കി വിറ്റപ്പോ അതിന്റെ പകുതി പോലെ എനിക്ക് കിട്ടിയിട്ടില്ല. നന്നായി പോയി, നിങ്ങൾ പോയപ്പോ ആളെ കണ്ടുപിടിച്ചേ. ചെല്ലൻ, എനിക്ക് എന്റെ ₹2,000 വേണം. ചെല്ലൻ. ശരി, അപ്പൊ ഏതോ തമിഴ്, അപ്പൊ ഏത് വഴി പോയത്, എങ്ങനെ പോയത്, എനിക്ക് എപ്പടി തരും? ഏത് തമിഴനാണേലും എനിക്ക് എന്റെ ₹2,000 വേണം. ചെല്ലൻ, എന്നെ കൊണ്ടൊന്നും അയ്യ, ഇവിടെ ചാരി നിൽക്കാതൊന്ന് ചെല്ല. എന്റെ മനുഷ്യ, നീ എനിക്ക് എന്തോ തരും? ഇനി നിങ്ങൾക്ക് എന്റെ ഇന്ന് വേണം അല്ലേ? അല്ല, കമ്മീഷൻ. ഒരു കമ്മീഷൻ ഇവിടെ ഇരുന്നോണ്ട് ബാർഗെയിൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ചെല്ലൻ, എടി, ഒരു 500 രൂപയ്ക്ക് താടി. ഒന്നും ഞാൻ തരാൻ പോകുന്നില്ല. എനിക്ക് നിങ്ങൾ ഇവിടെ ഇരുന്ന് സമയം കളഞ്ഞു കഴിഞ്ഞാണല്ലോ, എന്റെ സ്വഭാവം മാറുവേ. ഇതൊരു കഷ്ടമാണ് നോക്കണേ. അപ്പൊ ഏത് വഴി പോയെന്ന് എനിക്കങ്ങനെ അറിയാം. വന്ന് വന്ന് ഈ വീട്ടിൽ ഒന്നും ഒളിപ്പിച്ചു വെക്കാൻ പറ്റാതായോ? നീ എന്ത് ടോയ്സോട് ഉറങ്ങാൻ പോന്ന? ടോയ്സ് കട ഒന്നും തുടങ്ങാൻ പോണില്ല. ഞാൻ ഇത് കൊണ്ട് കളയാൻ പോണു. കളയാൻ പോണു. എടാ, ഇതൊക്കെ നല്ല ടോയ്സ് അല്ലേ? ഇനി ഇവിടെ ഒന്നും വേണ്ട. ഇനി ഇത് അപ്പച്ചോടെ കൊച്ചിനെ യൂസ് ചെയ്ത് ഇവിടെ കളിച്ചൂടെ ഇതൊക്കെ വെച്ച്? അങ്ങനെ ഇപ്പൊ എന്റെ കളിപ്പാടം വെച്ച് കൊച്ച് കളിക്കണ്ട. എങ്ങനെ? എന്റെ കളിപ്പാടം വെച്ച് കൊച്ച് കളിക്കണ്ടാന്ന്. അയ്യാ, നിന്റെ കളിപ്പാട്ടോ? ഇതൊക്കെ എന്റെയും കൂടെയാണ്. അല്ല, പിന്നെ ഇത് എന്റെയും കൂടെയാണ് കേട്ടോ, എനിക്കും കൂടെ വേണ്ടി വാങ്ങിയതാണ്. ഓ, എന്തായാലും ഇനി ഇവിടെ വേണ്ട. ഇത് നിനക്ക് എന്ത്, കൊച്ചിനോട് അസൂയുണ്ടോ? വാവനോട് എനിക്ക് അസൂയൊന്നും ഇല്ല. പിന്നെ അസൂയില്ലെങ്കിൽ പിന്നെന്ത്? എനിക്ക് വേറെ എന്റെ കളിപ്പാട് വേറെ ആൾക്ക് കൊടുക്കുന്ന എനിക്ക് ഇഷ്ടമില്ല. ഓ, അത് അതിന് തന്നെയാണ് അസൂയ എന്ന് പറയുന്നത്. എനിക്ക് അസൂയ തന്നെ. നീ എങ്ങോട്ട് പോന്ന്? എങ്ങോട്ട് പോന്ന്? കളയാൻ. എവിടെ കളയാൻ? പറമ്പില്. എന്തിന് കണ്ണ ഇത്ര വാശി കാണിക്കുന്നത്? ഇനി വാവ് വരുമ്പോഴേ വാവോടായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. എന്നോട് ഇഷ്ടം കാണൂല. കണ്ണ, ഇതൊക്കെ നിന്റെ തോന്നലാണ്, അങ്ങനെയൊന്നും ഇല്ല. അല്ല, ആദികേഷിനും ഇങ്ങനെ പറ്റിയിട്ടുണ്ട്. ആദികേഷിനും ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞ നിനക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? സംഭവിക്കും. എന്ത് കണ്ണ നീ പറയുന്നത്? എടാ, ആക്രി പെറുക്ക ഒരു മാമ വന്നില്ലായിരുന്നോ? അവർക്ക് എടുത്ത് കൊടുത്തുവിടായിരുന്നോ? നമുക്ക് കാശെങ്കിലും കിട്ടുമായിരുന്നു. കണ്ടില്ലേ? ഇന്നൊരു കാര്യം ചെയ്യും, ഈ ടോയ്സ് ഒക്കെ നീ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെക്കി. ഇനി ആക്രി പെറുക്ക ആള് വരുമല്ലോ, അപ്പൊ നമുക്ക് കൊടുക്കാം. നല്ല ഐഡിയ അല്ലേ? വെയിറ്റ് ഉണ്ടല്ലേ, കളയരുതോട്ടോ, കൊണ്ടുവെക്കണേ. എന്തൊരു വാശി, ആക്രി കൊണ്ട് കളയണോ?